전달은 했는데. 이 조금 말해야 되나 안 들려나? നമസ്കാരം. കെ വി ടി വിയുടെ നേരെ വാ നേരെ പോ എന്ന പരിപാടിയിലേക്ക്, ചർച്ചാവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരെയും ഉയർത്താനോ ആരെയും താഴ്ത്താനോ അല്ല, മറിച്ച് ഇന്ന് സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ സത്യത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് നേരെ വാ നേരെ പോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കെ സി സി എൻ എ കൺവെൻഷനും അനുബന്ധ പ്രവർത്തനങ്ങളും എന്ന വിഷയമാണ്. കെ സി സി എൻ എ എന്ന ക്നാനായ സമുദായത്തിന്റെ അമേരിക്കയിലെ മുഴുവൻ മഹത്തായ സംഘടന അറ്റ്ലാന്റയിൽ നടക്കുന്ന കൺവെൻഷനെക്കുറിച്ചുള്ള വിവരങ്ങളും അതോടൊപ്പം സമുദായം നേരിടുന്ന വെല്ലുവിളികളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മറ്റാരുമല്ല, കെ സി സി എൻ എയുടെ അമരക്കാരായ വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കെ സി സി എൻ എ പ്രസിഡന്റ് ബേബി മണക്കുന്ന ഹൂസ്റ്റണിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അറ്റ്ലാന്റ കൺവെൻഷന്റെ ചെയർമാൻ സൈമൺ ഇല്ലിക്കാട്ടിൽ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ജോയിന്റ് സെക്രട്ടറി, കെ സി സി എൻ എയുടെ ജോയിന്റ് സെക്രട്ടറി രാജൻ പടവത്തിൽ മയാമിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം ഷിക്കാഗോയിൽ നിന്നുള്ള വൈസ് പ്രസിഡന്റ് മേയമ്മ വെട്ടിക്കാട്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കെ സി സി എൻ എയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ അനിൽ മറ്റപ്പള്ളിക്കുന്ന് ലോസ്ആഞ്ചലസിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. കെ സി സി എൻ എയുടെ കൺവെൻഷൻ സംബന്ധമായ അറ്റ്ലാന്റയിൽ നടക്കുന്ന ക്നാനായ മാമാങ്കം, ക്നാനായ കുടുംബ ഒരുക്കങ്ങൾ എന്തൊക്കെയായി പ്രസിഡന്റ് ബേബി മണക്കുന്നൽ ഒന്ന് വിവരിക്കുമോ? തീയതികളിൽ അറ്റ്ലാന്റയിൽ നടക്കുന്നു. കഴിഞ്ഞ മാസങ്ങളായി ഞങ്ങൾ ആരംഭിച്ചു. അറ്റ്ലാന്റയിൽ കൺവെൻഷൻ തിരിച്ചു വരാം കേൾക്കാമോ? നമുക്ക് അറ്റ്ലാന്റയിലെ ചെയർമാൻ സൈമൺ ഇല്ലിക്കാട്ടിൽ നമ്മോടൊപ്പം ഉണ്ട്. പ്രസിഡന്റിന്റെ അല്പം സൗണ്ട് പ്രശ്നമുണ്ടായിരുന്നു എന്ന് കരുതുന്നു. സൈമൺ ഇല്ലിക്കാട്ടിൽ, അറ്റ്ലാന്റയിലെ ഒരുക്കങ്ങൾ ഒന്ന് ഒന്ന് വിവരിക്കാമോ? കെ സി സി എന്നയുടെ 13-ാമത്തെ കൺവെൻഷന് ഈ കഴിഞ്ഞ കൺവെൻഷന്റെ രജിസ്ട്രേഷൻ നവംബർ 9-ാം തീയതി ആരംഭിച്ചതിന് ശേഷം ഇതേവരെ നമുക്ക് ഏകദേശം 533 രജിസ്ട്രേഷനാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ കമ്മിയും അതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും വളരെ തന്നെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഏകദേശം 49 കമ്മിറ്റികളുണ്ട്. അവരുടെ കോൺഫറൻസ് കോളുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ യൂണിറ്റിലെയും അംഗങ്ങളെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ കൺവെൻഷനിലേക്ക് നമ്മുടെ പ്രവർത്തനം വളരെയധികം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അറ്റ്ലാന്റയിലെ ഒബിനി ഹോട്ടൽ എല്ലാവർക്കും നിങ്ങൾക്കറിയാം, ലോകത്തിലെ 3-ാമത്തെ വലിയ കൺവെൻഷൻ സെന്റർ ആണ്. ആ കൺവെൻഷൻ സെന്ററിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു റൂഫിന്റെ കീഴിൽ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഈ 13-ാമത്തെ കൺവെൻഷൻ ഒരു വൺ വിജയമാകും എന്ന് എനിക്ക് അതിയായി ഉറപ്പുണ്ട്. അത് മാത്രമല്ല, ഈ കൺവെൻഷനിലേക്ക് നമ്മുടെ 20 അംഗസംഘടനകളായ യൂണിറ്റുകളിൽ നിന്ന് എല്ലാവരെയും ഈ അറ്റ്ലാന്റയിലെ ജനസമൂഹം ഒന്നടങ്കം നിങ്ങളെ സ്വാഗതം ചെയ്യാം. പ്രസിഡന്റ് കേൾക്കാമോ? ഓക്കെ, പറയൂ, എന്തെല്ലാമാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? 2018 കൺവെൻഷന്റെ സജ്ജീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ കൺവെൻഷൻ ചെയർമാൻ സൈമൺ ഇല്ലിക്കാട്ടിൽ പറഞ്ഞ പോലെ 49 കമ്മിറ്റികൾ രൂപപ്പെടുത്തു. ആ കമ്മിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി കൺവെൻഷന്റെ രജിസ്ട്രേഷൻ പൂട്ടിയിരിക്കുന്നു.
ഇപ്പോൾ ഈ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം ഈ കൺവെൻഷനിൽ ഈ ബേർഡ് രജിസ്ട്രേഷൻ ഉണ്ട്. ആ ഇയർലി ബേർഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള പ്രിവിലേജസും ഈ ഇയർലി ബേർഡിൽ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. ഏതാണ്ട് 535 രജിസ്ട്രേഷൻ നടന്നു. ഈ 535 രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈമൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 750 പേർക്ക് അണ്ടർ വൺ റൂഫിൽ ഈ കൺവെൻഷൻ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇയർലി ബേർഡ് രജിസ്ട്രേഷൻ അടുത്ത തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈം 7 മണിക്ക് അത് ഫിനിഷ് ചെയ്യുന്നു. ആ 7 മണിക്ക് ഫിനിഷ് ചെയ്താൽ പിന്നീട് നമ്മുടെ റേറ്റ് കൂടും, $100 കൂടും. അതോടൊപ്പം തന്നെ വ്യവസായ ഒരു റൂമിൽ 2 ബെഡ്, അതുപോലെ തന്നെ ഈ ഒമിനിയിൽ താമസ സൗകര്യം ഇതെല്ലാം മാറിപ്പോകും. അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, തിങ്കളാഴ്ച 7 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ പേയ്മെന്റും ട്രഷററുടെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ KCCനെ അപ്രൂവ് ചെയ്യുകയുള്ളൂ. ആ അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ പ്രിവിലേജസും നമുക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കൺവെൻഷനിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഫാമിലികൾ എല്ലാവരെയും ഒന്നിച്ചിട്ട് എല്ലാവർക്കും ഭംഗി പോകുന്നതിനുള്ള ഒരു കൺവെൻഷനാണ് നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനിലെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, നമ്മുടെ പിതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടെ ക്നാനായ റീജിയനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അച്ഛന്മാരും ഈ കൺവെൻഷനിൽ കൊണ്ടും അറ്റ്ലാന്റ കെസിയിലെ ഏതാണ്ട് 95% ഫാമിലികൾ രജിസ്റ്റർ ചെയ്തു. അതൊരു നല്ല അറിവാണ്. ഇത് നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. എല്ലാം വളരെ ഭംഗിയായിട്ട് ബേച്ചേട്ടാ തിരിച്ചു വരാം. നമ്മുടെ അനിൽ, അതായത് ഈ രജിസ്ട്രേഷൻ സംബന്ധമായ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അനിൽ മറ്റപ്പള്ളിക്കുന്നേൽ നമ്മുടെ ലൈനിലുണ്ട്. അദ്ദേഹം ഈ സംഘടനയുടെ ട്രഷററാണ്, ലോസ് ആഞ്ചലസിൽ നിന്ന് നമ്മളോട് ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ സംബന്ധമായി പറയുന്ന നമ്പറുകളും അതോടൊപ്പം സാമ്പത്തികമായി നമ്മുടെ KCCNA രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫീസ് സഹിതം എത്രത്തോളം ആളുകൾ ഇതിൽ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടാവും ഒന്ന് വിശദീകരിക്കാമോ? അനിൽ കേൾക്കാമോ? കേൾക്കാമോ അനിൽ? എല്ലാവരും ഫ്രീഫയർ പോയി. രാജേട്ടനെ കേൾക്കാമോ? രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 535 രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് 400 പേയ്മെന്റ് ആണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇത് 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഏർലി ബേർഡ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. അത് അന്നോടുകൂടി എല്ലാ പേയ്മെന്റും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ 750 മുറി എന്ന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞെങ്കിലും നമ്മൾ അതിൻ്റെ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് 1000 ഫാമിലി ആണ് പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ ഓമനി ഹോട്ടലിനോട് അഡ്ജസ്റ്റന്റ് ആയ വെസ്റ്റേൺ ഹോട്ടലും കൂടെ നമ്മൾ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൺലി പ്രോബ്ലം അണ്ടർ വൺ റൂഫിൽ 750 ഫാമിലിക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ അല്പം